ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. നമ്മള് റോട്ടിൽ നിൽക്കുകയാണ്, ഞാൻ കുഞ്ഞപ്പനെ വിളിക്കാൻ പോവാണ് കേട്ടോ. 400,000 യൂട്യൂബ് ഫാമിലി ആയിരിക്കുകയാണ് നമ്മള്, ആകാൻ പോവുകയാണ് കേട്ടോ, കുറച്ചുകൂടി ഉണ്ട്. അപ്പൊ എന്താണെങ്കിലും ഈ വീഡിയോ ഇപ്പൊ എടുത്തു വെച്ചാൽ എനിക്ക് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം. വൈകിട്ടത്തേക്കുള്ളി ആകുമായിരിക്കും. എന്ത് ചെയ്യും എന്ന് കുറേ ദിവസമായി ഞാൻ ആലോചിക്കുന്നു. അപ്പോഴാണ് ഓർത്തത്, ബാക്കി നിങ്ങൾ വീഡിയോയിൽ കണ്ടോ കേട്ടോ, ഞാൻ പറയുന്നില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കണമെന്ന് കുറേ ദിവസമായി ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് 400,000 ഫാമിലി ആകുമ്പോൾ തന്നെ ആ സർപ്രൈസ് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്താണെങ്കിലും ഇപ്പം അതിനുള്ള റൈറ്റ് ടൈമാണ് ഗൈസ്. നമുക്ക് ആരെങ്കിലും ഒരാളെ ഞെട്ടിക്കണമെന്ന്. അപ്പോൾ കുഞ്ഞപ്പനെ വിളിക്കാൻ പോയിട്ട് വരുന്ന വഴി ആരെങ്കിലും ഒരാളെ ഞെട്ടിക്കണം. ബാക്കി വീഡിയോ നിങ്ങൾ കണ്ടു തന്നെ കണ്ടോ. നടന്നു പോകാമെന്ന് വിചാരിച്ച് എന്നെ വെയിൽ സമ്മതിക്കുന്നില്ല ഗൈസ്. അത്രയും വെട്ടി വീർത്ത് ഒഴുകായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ദൈവം വണ്ടി ഇരുന്ന് എന്നെ നോക്കിയിരുന്ന് ചിരിക്കുന്നേ. നമ്മുടെ ശ്രീകുമാറേൻ്റെ വണ്ടിയാണ്. അപ്പോൾ ചേട്ടൻ എന്നെ കാണുമ്പോൾ തന്നെ ഹെൽമറ്റും താക്കോലും തരും, അറിയാമല്ലോ, നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമല്ലോ. അപ്പോഴത്തെ കുഞ്ഞപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സാമ. അവൻ്റെ അമ്മ അവനെ അംഗനവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വഴിയാണ്. അങ്ങനെ അവരെ കണ്ട് സംസാരിച്ച് നേരെ ഞാൻ അംഗനവാടിയിലോട്ട് വിട്ടു. അപ്പോൾ എല്ലാവരും ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞ് എല്ലാം എഴുതി ഹോംവർക്കൊക്കെ എഴുതി സെറ്റായിട്ടിരിക്കുകയാണ്. കുഞ്ഞപ്പനെ നോക്കിക്കേ, മുടിയൊക്കെ നല്ലോണം വളർന്ന് നിൽക്കുകയാണ്. ബെസ്റ്റ് ഫ്രണ്ട് അമ്പു കൂടെ നിൽപ്പുണ്ടേ. അമ്പുവിൻ്റെ കുറച്ച് കഥകൾ ഞാൻ കേൾപ്പിച്ചു തരാം. കുഞ്ഞപ്പൻ്റെ അച്ഛനാണെങ്കിൽ അവനെ മുടി വെട്ടാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. എന്ത് പറയാനാണ്, എന്തോ മുടി വളർത്തിയിട്ട് സ്റ്റൈലി വെട്ടണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അച്ചായി. കടുവ പാമ്പിനെ തിന്ന? കുഞ്ഞിന്റെ വീട്ടിൽ പാമ്പുണ്ടായിരുന്ന ആ പാമ്പിനെ കടുവ തിന്ന? എന്റെ പൊന്നെ, ഇതുപോലെ കഥ. ഓ ഗൈസ്, അപ്പൊ അമ്പു പറയുന്ന കഥ ഇങ്ങനെയാണ്. അവന്റെ വീട്ടിൽ ഒരു കടുവ വന്നു, അവിടെ പാമ്പുണ്ടായിരുന്നു. ആ കടുവ ആ പാമ്പിനെ പിടിച്ചു ഗൈസ്. വളരെ സങ്കടമായ ഒരു രംഗങ്ങളാണ് അമ്പുവിന്റെ വീട്ടിൽ അരങ്ങേറിയത്. എന്റെ പൊന്നെ ചിരിച്ചിരിച്ച് ഞാനും ടീച്ചർമാരും മടുത്തിടാം. ഇനി കടുവ വരുമ്പളേ ഞങ്ങളെ വിളിക്കണം, അപ്പൊ ഞങ്ങള് കാണാൻ വരാം കേട്ടാ. ഞങ്ങളെ പിടിച്ചു വെച്ചേക്കണം, വിടരുത് കടുവേന. അപ്പൊ അമ്മുവിന്റെ കഥയൊക്കെ നിങ്ങൾ കേട്ട് കാണും, അടിപൊളിയാണ് കേട്ടോ. ഇവരുടെ ഓരോരുത്തർക്കും ഓരോ കഥകളാണ്. കുഞ്ഞപ്പനൊക്കെ വേറെ കഥകൾ, എന്റെ ദൈവമേ. അങ്ങനെ അവസരം ഞങ്ങൾ ബാഗും തൂക്കി അവിടെ നിന്ന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ പോകുന്ന വഴി അമ്മ എനിക്ക് ക്രീം ബിസ്ക്കറ്റ് മേടിച്ചു, എനിക്ക് അത് മേടിക്കും ഇത് മേടിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മയും കൂടി വന്നിട്ടേ റോട്ടിൽ പോകാവുള്ളൂ, അല്ലെങ്കിൽ വണ്ടി വരുന്നല്ലേ. ബാബാ ബാ, ഇങ്ങോട്ട് വാ. എണിമാമ്പു ഈ കടയിലില്ല. അപ്പൊ കുഞ്ഞപ്പ, നിനക്ക് എന്താ വേണ്ടത്? ഏണിയും പാമ്പും. കുഞ്ഞപ്പന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടാ, കൊറച്ചു ദിവസമായിട്ട് അവന് ഏണിയും പാമ്പും വേണോന്ന്. ആ ബാ പോകാം. പിന്നെ എന്നാ വേണ്ട? ബലൂൺ അല്ലേ, ബലൂണും ഏണിയും പാമ്പും വേണോന്നാണ് കേട്ടോ കുഞ്ഞപ്പൻ പറഞ്ഞ. ബാ അങ്ങോട്ടല്ല, വണ്ടിയിൽ പോവാം, വണ്ടിയിലാ അമ്മ വന്നേക്കണ. ബാ ബിസ്ക്കറ്റ് മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ വണ്ടി കൊണ്ട് ശ്രീകുമാറേട്ടനെ തിരിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാനുള്ള ഒരാളെ തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. എന്റെ പൊന്നെ ഒന്നും പറയണ്ട ഗൈസ്, പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ആൾക്കാരെ കിട്ടി. നിങ്ങൾ കണ്ടു നോക്കിക്കോ. കൊച്ചു എവിടെ പോണ്? ഇതാരാണ്? നിന്റെ ആരാ? സുന്ദരിയാണ്? സുന്ദരിയാണോ നിന്റെ? നിങ്ങളുടെ രണ്ടു മക്കളാണോ? മൂന്ന് പേരുണ്ട്. ആരാ ഉള്ള? ഇനി നമ്മുടെ വീഡിയോ കാണാറുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ചാനലില്? കൂടെ ആരുണ്ട്? അച്ഛനമ്മയെങ്കിലും ഉണ്ടോ? അമ്മേന്തി റേഷൻ കടയിലോട്ട് പോയാ. കൊച്ചിന്റെ പേരെന്നാ? ആഷ്നി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണ? 9. എവിടെയാ? ടിഡി സ്കൂളില്. ഞാൻ പഠിച്ച സ്കൂളാ. ടിഡിലാണോ നീ പഠിക്കണ? 9. മോന നാലുളങ്കര 1 ക്ലാസ്സിലല്ലേ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു വീഡിയോ എടുത്തോണ്ടിരിക്കാണ്. അതായത് നമുക്ക് നമ്മുടെ ചാനലിൽ 400,000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോവാ. ഇന്ന് ചിലപ്പോ ആകും 400,000. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആർക്കെങ്കിലും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. അപ്പൊ നീ ഞങ്ങളുടെ കൂടെ ഇപ്പൊ ബേക്കറിയിലോട്ട് വന്ന, നിങ്ങൾ രണ്ടുപേരും കൂടി. എന്താണ് കഴിക്കാൻ വേണ്ടത് അവിടുന്ന് വാങ്ങിച്ച് കഴിക്കണം കേട്ടല്ല. ആ അമ്മ വരട്ടെ, അമ്മയായിട്ട് വന്നാ മതി. മൂന്നുപേരും കൂടി വന്ന കേട്ടല്ല. ദൈവമായിട്ട് ഇവരെ എന്നെ മുമ്പിൽ കൊണ്ട് എത്തിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം നിങ്ങൾ കണ്ടു നോക്കിക്കോ ബാക്കി കാര്യങ്ങൾ. എനിക്ക് ഇവരെ പരിചയമൊന്നും ഇല്ല കേട്ടോ. ചേച്ചി ഇങ്ങോട്ട് വന്നേ. ബാബു ഞാൻ ഇങ്ങോട്ട് വാ. മോന്റെ പേരെന്താടാ? ആഷ്ലിൻ. വീഡിയോ കാണാറുണ്ടോ നീ? കാണാറുണ്ടാ. ചേച്ചി വാ ഇങ്ങോട്ട് വാ. ചേച്ചി ചേട്ടന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ആരുടെ? ആണോ? അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ പറ കുഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ പറ രണ്ടുപേർക്കും. അപ്പൊ എന്താണെങ്കിലും ഞാൻ ആർക്കെങ്കിലും പിള്ളേർക്ക് സർപ്രൈസ് കൊടുക്കണമെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. നമുക്ക് 400,000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോലെ. അപ്പൊ അതിന് പിള്ളേരാണല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ ഞാൻ ആദ്യം കണ്ടത് ഇവരെയാണ്. അപ്പൊ ഇവർക്ക് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്റെ കൂടെ നിങ്ങൾ ബേക്കറിയിലേക്ക് വന്ന എല്ലാരും. നമ്മുടെ ബെഹറിലെ വേറൊന്നുമല്ല, എന്തെങ്കിലും പിള്ളേർക്ക് കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കാനാ. ബാ ബാ പോയിട്ട് വന്ന വഴിയാ.
കണ്ടില്ലേ, ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചിരുന്ന എന്റെ മുമ്പിലേക്ക് ദൈവം ഒരു ഫാമിലിയെ മൊത്തമാണ് കൊണ്ടുവന്ന് തന്നത്. എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ഗൈസ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത്, പാരന്റ്സ് കൂടെയുള്ള ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് സർപ്രൈസ് കൊടുക്കാവൂ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം റോട്ടിൽ പോകുന്ന ഏതെങ്കിലും ഒരു കൊച്ചിനെ നമ്മൾ വിളിച്ചുകൊണ്ടുപോയി ബേക്കറി കൊണ്ട് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഇവരുടെ കൂടെ എന്താണെങ്കിലും ഇവരുടെ അമ്മ ഉണ്ടായിരുന്നു. പറഞ്ഞു, എന്നാ വേണ്ട നിനക്ക് കഴിക്കാൻ? പറ, എന്ത് വേണമെങ്കിലും പറഞ്ഞു. ജ്യൂസ് മതി. എന്ത് ജ്യൂസ് വേണം? എന്തോ ലൈമാ, ലൈം ജ്യൂസാ നിനക്ക? അത് മതി. കുഞ്ഞിനാടാ എന്നാ വേണം കഴിക്കാൻ? പറഞ്ഞു, എന്ത് വേണമെങ്കിലും പറഞ്ഞു. എന്നാ വേണം നിനക്ക്? മിഠായി. എല്ലാത്തിനും ജ്യൂസ് പറയട്ടെ ചേച്ചി. ചേച്ചിക്ക് എന്നാ വേണം? ചായ മതിയാന്നാ. ജ്യൂസ് പോരെ, ചൂടല്ലേ. എന്തൊക്കെയാ വാങ്ങിച്ചേക്കണ ഇപ്പൊ? ആ, പൊട്ടിക്കാനുള്ള ക്രാക്ക്, എന്തായാലും ക്രാക്കേഴ്സ് അങ്ങനെ എന്തോ അല്ലേ ഇനി വരണം. പിന്നെ ഇത് ബലൂണൊക്കെ മേടിച്ചിട്ടുണ്ടോ? പൂത്തിരി. അപ്പൊ എന്നാണ് ആഘോഷിക്കണ? നാളെയാണ്. അതാ ഇവന്റെ, രണ്ടുപേരുടെ ഒരുമിച്ച് തന്നെയാ. അപ്പൊ ചേട്ടന്റെ അനിയന്റെയും ബർത്ത്ഡേ ഒരുമിച്ച് നാളെ തന്നെ നടത്താനാണ് കേട്ടോ ഇവര് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ ഒരാൾ ഫോണിൽ നമ്മുടെ ഷോർട്സും കണ്ടോണ്ടിരിക്കുകയാണ്. ചേച്ചി കഴിക്കാൻ തന്നെ വേണ്ട? കഴിക്കാൻ പറ ചേച്ചി, പറ, പിന്നെ വെറുതെ വെള്ളം കുടിച്ചിട്ട് പോവാനാ. പറ, എല്ലാവർക്കും എന്നെ വേണ്ടെന്ന് പറ. അവിടെ പപ്പുണ്ട്, സമൂ പപ്പ. അവിടെ ഇരിക്കാൻ എന്നാ വേണം? പോയി നോക്കിക്കേ. പപ്സ് മതി. എന്നാ എല്ലാവർക്കും പപ്സ് ആണോ? മതിയാ. എടി പറ, പപ്സ് മതിയാ? കഴിക്കണം, വെള്ളം മാത്രം മതിയാ? വേറെ എന്നാ നിങ്ങൾക്ക് വേണ്ടത്? ചേച്ചി എന്ത് വേണം പറ, എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരാന്ന് ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞു ഗൈസ്. പക്ഷേ സർബത്തും പപ്സും അല്ലാണ്ട് വേറെ ഒന്നും അവര് പറയുന്നില്ല. പിന്നെ മോനാണ്, അവന് മിഠായി വേണോന്ന് പറഞ്ഞിട്ട് കുഞ്ഞപ്പനും അവനും കൂടി ബോൾ മിഠായി, ഹെലികോപ്റ്റർ മിഠായി, അങ്ങനത്തെ കുറച്ച് മിഠായി വേറെ ഞാൻ വാങ്ങിച്ചു കൊടുത്ത്. കണ്ടില്ലേ ഹെലികോപ്റ്റർ മിഠായി ഇരിക്കുന്നത്? പിള്ളേർക്ക് അങ്ങനത്തെ സാധനമൊക്കെയാണല്ലോ ഇഷ്ടം. അപ്പൊ അവരുടെ സന്തോഷത്തിന് അതൊക്കെയാണ് വാങ്ങിച്ചു കൊടുത്തത്. രാവിലെ മുതലേ മോനുമായിട്ട് ഇവർ അക്ഷയ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അക്ഷയിലെ മോന് ആധാർ കാർഡിന് അപേക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഇവർ. രാവിലെ തൊട്ട് ഈ സമയം വരെ 3 മണിവരെ ഇവർ അവിടെ തന്നെയായിരുന്നു പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ അവർ ആ വെള്ളമൊക്കെ കുടിച്ച് ആ പപ്സൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കഴിച്ചു. ചിലപ്പോൾ ഇത് കാണുമ്പോൾ കാണുന്നവർക്ക് ഇതെന്താ ഇതൊക്കെ വലിയ കാര്യമാണ്, ഇതൊന്നും വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷെ ഞങ്ങൾക്കും അവർക്കും ഭയങ്കര സന്തോഷമായി. അവർക്ക് നല്ല സന്തോഷമായി, എനിക്കും ഭയങ്കര സന്തോഷമായി ഗൈസ്. അത് മതിയല്ലോ. അപ്പോൾ ഇതേ ചേച്ചിയാണെങ്കിൽ അവനൊരു മിഠായി തിരിച്ച് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ കുഞ്ഞപ്പന്. അപ്പോഴാണ് ഞാൻ ചോദിച്ചപ്പോൾ കേക്കിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ അത് നോക്കിയപ്പോൾ ഞാൻ ഒരു റൗണ്ടിലെ മിഠായി എക്ലേസ് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പം ആ മോൻ്റെ കയ്യിലേക്ക് കുഞ്ഞപ്പനാണ് കൊടുത്തത്. അപ്പോൾ വീടിനടുത്തുള്ളവർക്കും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു മിഠായി വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇവർക്ക് വേണ്ടി ചെയ്തത്. ഇനി ബാക്കി നിങ്ങൾ കണ്ടു നോക്കിക്കോണേ. നമ്മുടെ അടുത്തുള്ള ലേഡീസ് സ്റ്റോറിലേക്കാണ് കേട്ടോ കുഞ്ഞപ്പനെ കൊണ്ട് പോയത്. ചെന്നപ്പോ തന്നെ ഈ സ്കൂള് വിടുന്ന സമയമായതുകൊണ്ടേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും മക്കളെല്ലാവരും അമ്മമാരുമായിട്ട് അവിടെ വന്ന് നിപ്പുണ്ടേ. അവർക്ക് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പൊ കുഞ്ഞപ്പൻ എന്നെ സോപ്പിട്ട് കൊണ്ടിരുന്ന പോലെ അവരും അമ്മമാരെ സോപ്പിട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ചെന്ന വടെ ബലൂൺ അവിടെ തൂങ്ങിക്കിടക്കണ ഒരു പാക്കറ്റ് പൊട്ടിച്ചെടുത്തിട്ട് ആള് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വീർപ്പിച്ച് കളിക്കാനൊന്നും അല്ല കേട്ടോ, വെള്ളം നിറച്ച് കളിക്കാനാണ് കുഞ്ഞപ്പൻ ഈ ബലൂൺ വാങ്ങിച്ചെടുക്കുന്നത്. അവിടെ വെച്ചത് ഈ ഒരു ഇതൊക്കെ കണ്ടപ്പോ അമ്മ ഇത് സൂപ്പർമാൻ, ഇത് ഹൾക്ക് എന്നൊക്കെ പറഞ്ഞ എനിക്ക് പേര് പറഞ്ഞു തരികയാണ്. ഇവൻ ഇതൊക്കെ അറിയാന്ന് എനിക്ക് അപ്പോഴാണ് കേസ് മനസ്സിലായത്. ഇഷ്ട സന്തോഷമായോ? ഇപ്പൊ അല്ല, വീട്ടിൽ പോയിട്ട് പൊട്ടിക്ക, വീട്ടിൽ പോയിട്ട് പൊട്ടിക്ക, ഇപ്പൊ പൊട്ടിക്കണ്ടടി. പ്ലീസ് പ്ലീസ് പറഞ്ഞ അവസാനം അവിടെ വെച്ച് തന്നെ കുഞ്ഞപ്പൻ അത് പൊട്ടിച്ച് കളിക്കാൻ തുടങ്ങി. ഇനിയാണ് അടുത്ത സർപ്രൈസ്. കണ്ടു നോക്കി, എനിക്കും കൂടി ഒന്ന് മാല നോക്കണം. എനിക്ക് മാല നോക്കണം. എന്റെ കയ്യിലോട്ട് വെച്ച് ചേച്ചി, ഭംഗിയൊന്നും നോക്കട്ടെ. അങ്ങനെ വെച്ച് എനിക്ക് സെലക്ഷൻ ഇല്ല. എനിക്ക് ഇങ്ങനത്തെ മാല ഇഷ്ടമാണ്. കുഞ്ഞു ഇങ്ങനത്തെ മാലയാണോ നോക്കണം? മേടിക്കാൻ ഒരെണ്ണം എനിക്ക് ഒരെണ്ണം നല്ലത് നോക്കി തരാവാ. നിനക്ക് പറ്റണ നിനക്ക് ഇഷ്ടപ്പെടണ ഒരെണ്ണം എനിക്ക് സെലക്ട് ചെയ്തതാ. എനിക്ക് ഇതിൽ വലിയ സെലക്ഷൻ ഇല്ല. എന്തെന്ന് അമ്മ പറഞ്ഞില്ലേ നമുക്കൊരു മാല മേടിക്കണമെന്ന്? പക്ഷെ നമുക്ക് അത് നോക്കിയിട്ട് എല്ലാം നല്ലതാ, ഏതാണ് നല്ലതെന്ന് നമുക്ക് മനസ്സിലാവണില്ല. കൊച്ചു എത്രാം ക്ലാസ്സിൽ അടി പഠിക്കണ? 6ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാ? ചങ്ങര സ്കൂളില്. അപ്പൊ നിന്റെ സെലക്ഷൻ ഞാൻ ഒന്ന് നോക്കട്ടെ. എന്തായി, വല്ലതും നടക്കുവാ? ഇത് നല്ല മാലയാണോ? ഇത് നല്ലതാ നീ പറയണ? ഇതെനിക്ക് ചേരുവാ? ഇതിന് എത്ര രൂപ വില കൂടുവോ? അല്ല, ഇച്ചിരി കൂടി നല്ല മാല വേണം എനിക്ക്. ഇച്ചിരി കൂടി നല്ല മാല കാണാൻ കുറച്ചുകൂടി ഭംഗിയുള്ള മാല. കൊച്ചിന്റെ പേരെന്നാടി? കൃഷ്ണപ്രിയേ. അപ്പൊ ഇതാണ് സെലക്ട് ചെയ്തേക്കണം അല്ലേ? നോക്കട്ടെ, കൊള്ളാവാ നോക്കട്ടെ. അതിന് എത്ര രൂപ മാലയ്ക്ക്? 60ആ. അതിന് 60ആണോ? ഇതാണോ ഇച്ചിരി കൂടി ഭംഗി? ആണോ? ഒറ്റക്കാണോ വന്ന? എന്ത് വാങ്ങിക്കാനാ വന്ന? മാല മേടിക്കാനാണോ വന്ന? എന്നാ അപ്പൊ ഈ രണ്ട് മാല നീ എടുത്തോ, ഞാൻ പൈസ കൊടുത്തേക്കാം. ആ രണ്ടും എടുത്തോ, പൊക്കോ വീട്ടിലോട്ട്, പൊക്കോ. സന്തോഷായാ? പൊക്കോ.
എന്തോ ആ ഡയറി മിൽക്ക്. അവർ ഫ്രണ്ട്സിന് ഡയറി മിൽക്ക് കൊടുത്തേ. എല്ലാവർക്കും കൊടുക്ക ഡയറി മിൽക്ക് കൊടുക്ക. എല്ലാവർക്കും എല്ലാവർക്കും കൊടുത്ത ഓരോന്ന്. ആ ഇത് നിനക്ക്. ഹാപ്പി ആയോ? ജിജി ഞാൻ മേടിച്ചു കൊടുത്ത, ഞാൻ മേടിച്ചു കൊടുത്ത. സന്തോഷായോ? നല്ലോണം പഠിക്കുവാ, നല്ലോണം പഠിക്കണം കേട്ടാ. കണ്ടില്ലേ, ഞാൻ പോലും വിചാരിക്കാതെ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് ഇത്രയും പിള്ളേർക്ക് എനിക്ക് സന്തോഷിപ്പിക്കാൻ പറ്റി. ആ മക്കളുടെ മുഖത്ത് സന്തോഷവും ചിരിയും അത് മതിയല്ലോ അല്ലേ. അതിൽ കൂടുതൽ എന്ത് വേണം? അങ്ങനെ വരുന്ന വഴി ഞങ്ങളുടെ അമ്മൂമ്മയുടെ വീട്ടിൽ കയറി. അവിടെ മാമനുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞപ്പം വണ്ടി എടുത്ത് മാമനെ കാണിച്ചപ്പോൾ മാമൻ അതിൻ്റെ അകത്തൊരു നൂല് കെട്ടിക്കൊടുത്ത് കേട്ടോ, എടാ റോട്ടിൽ കൂടി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴാണ് കുഞ്ഞപ്പൻ്റെ ഫ്രണ്ടിനെ കാണുന്നത്. സുഖമായോ? ഇപ്പാ ഇതെന്താ തലയിരിക്കണ ബട്ടർഫ്ലൈയാ? നല്ലോണം പഠിക്കണുണ്ടോ ചേച്ചി? ഇന്നലെ വന്നിട്ട് ഇന്ന് സ്കൂളിൽ പോയാ? കൂട്ടുകാരൊക്കെ തിരക്കി എന്താ പറയാഞ്ഞിന്ന് ഇത്ര ദിവസം പറഞ്ഞ എല്ലാരും പനിയാന്ന്. ആ മണ്ണിൽ കളിക്കാൻ. അമ്മാനേ കുടിക്ക് പനിയൊക്കെ ആയിരുന്നു, ആശുപത്രിയിലൊക്കെ ആയിരുന്നേ. അപ്പൊ ആശുപത്രിയിൽ നിന്ന് വന്ന കാര്യമൊക്കെ അവൾ എന്നോട് പറയാണ്. കുഞ്ഞപ്പൻ്റെ ആദ്യത്തെ ഫ്രണ്ട് ഇവളാണ്. ഈ അംഗനവാടി പോകുന്നതിന് മുമ്പ് കുഞ്ഞപ്പൻ വേറൊരു അംഗനവാടി പോവായിരുന്നു കേട്ടോ. അപ്പൊ അവിടുത്തെ ഫ്രണ്ട് ഇവളായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ മാറ്റിയത്. അപ്പൊ ഒരാള് റോഡ് വഴിനീളെ ആ കാർ ഓടിച്ചോണ്ട് പോവാണ്. ബാക്കി നിങ്ങൾ തന്നെ കണ്ടു നോക്കിക്കോ. പട്ടീനെ കണ്ടപ്പോ മാറി ഓടിക്കോ പോന. ഓടിച്ചോ ഓടിച്ചോ. ഇത് വീട്ടിൽ ചെല്ലുമ്പോ ഈ വണ്ടി ഉണ്ടാവുവാ ഇങ്ങനെ ഓടിച്ച? ടയറൊക്കെ തേഞ്ഞ് ഒരഞ്ഞ് തീരുവാ. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി. നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ കുറച്ച് പിള്ളേരെങ്കിലും കുറച്ച് മക്കളെങ്കിലും നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റി. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലാണ് എല്ലാവർക്കും ചെയ്തത്. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് പോലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പിള്ളേർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും, കുഞ്ഞുമക്കളല്ലേ അവർക്ക്, അപ്പൊ അതൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പൊ ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് ഇനിയും ഒരുപാട് മക്കൾക്ക് ഇതിനേക്കാളും വലിയ സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ പറ്റണം, പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥിക്കണം, നിങ്ങൾ കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഗൈസ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.